അനിയന്ത്രിതമായ മെറ്റീരിയലിൻ്റെ വില വർധനവ്. ഈ വില വർധനവ് കരാറുകാർക്ക് ഒരു ഏറ്റവും വലിയൊരു തിരിച്ചടി നേരിടുന്ന ഒരു കാലഘട്ടമാണിത്. ഒരു 10 വർഷം പോലും പുതുതായിട്ട് പണിയുന്ന ഒരു വീടിന് ആയുസ് കാണാൻ സാധിക്കുന്നില്ല എന്ന് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമസ്കാരം. ഇന്ന് പുതിയൊരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. നമ്മൾ സാധാരണക്കാർ ഒരു വീട് നിർമ്മാണത്തിനായിട്ട് ഇറങ്ങുമ്പോൾ പല രീതിയിലുള്ള ചതികളിൽ പെടാറുണ്ട്. ഇപ്പം പറയുന്ന സമയത്ത് വർക്ക് തീർക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പറയുന്ന എഗ്രിമെൻറ്റ് പ്രകാരമല്ല വർക്കുകൾ ചെയ്യുന്നത്, അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ. അവർക്ക് പരാതിപ്പെടാനായിട്ട് മറ്റു രീതിയിലുള്ള അവസരങ്ങളും കിട്ടാറില്ല. അതുപോലെ തന്നെ പ്രൈവറ്റ് മേഖലയിൽ പണിയെടുക്കുന്ന അസംഘടിതരായിട്ടുള്ള പ്രൈവറ്റ് കോൺട്രാക്ടേഴ്സ് ഉണ്ട്. അവർക്ക് പ്രയോജനകരമായിട്ട് ആപ്കാഡ് എന്ന ഒരു സംഘടന ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അമരത്ത് പ്രവർത്തിക്കുന്ന അതിൻ്റെ പ്രസിഡൻ്റ്, സെക്രട്ടറി, അങ്ങനെ കുറച്ച് ആൾക്കാർ, അപ്പോൾ അവരുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ആപ്കാഡിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി, പ്രസിഡൻ്റ് അങ്ങനെയുള്ളവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രസിഡൻ്റ് മിസ്റ്റർ അജി സാറ്, ഇത് സെക്രട്ടറി മഞ്ജു സാറ്, ഇത് ട്രഷറർ വിമൽ സാറ്, പിന്നെ കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവരോട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങളെപ്പറ്റി നമുക്ക് ചോദിക്കാം. അപ്പോൾ അജി സാറേ, നമുക്ക് എന്താണ് ഈ ആപ്കാഡ് എന്ന സംഘടന, അതുകൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ചെറുകിട സ്വകാര്യ കെട്ടിട നിർമ്മാണ കരാറുകാരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഒരു സംഘടനയായി രൂപീകരിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും മറ്റ് സൗകര്യങ്ങളും ഒരുക്കുക എന്നുള്ളതാണ് സംഘടനയുടെ ലക്ഷ്യം. അതായത് അസോസിയേഷൻ ഓഫ് പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ്, അതാണ് ആപ്കാഡ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജില്ലാ കമ്മിറ്റികളും താലൂക്ക് കമ്മിറ്റികളും പഞ്ചായത്ത് കമ്മിറ്റികളും രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അടുത്ത് നമുക്കറിയേണ്ടത്, ആപ്കാഡ് എന്ന സംഘടന കൊണ്ട് ഒരു സാധാരണക്കാരൻ, ഒരു വീട് വെക്കാൻ പോകുന്ന ആൾക്കാർക്ക് എന്താണ് പ്രയോജനം, അതുകൊണ്ട് എന്താണ് ഗുണം? നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മളൊരു വീട് പണിയുന്ന ഒരു സാധാരണക്കാരൻ ജീവിതത്തിൽ അവൻ്റെ സകല സമ്പാദ്യങ്ങളും എടുത്തിട്ട് നമ്മളൊരു പെര പണിയാണ്. ഈ പെര പണിയുമ്പോഴത്തേക്ക് ആ പെരയുടെ വീടിൻ്റെയൊക്കെ ഒരു കെട്ടിടത്തിൻ്റെ ഒരു സാധാരണ ഇതിലുള്ള ഒരു ആയുസ് എന്ന് പറയുന്നത് 50 വർഷ ആയുസെങ്കിലും ഒരു കെട്ടിടത്തിന് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹം മുടക്കുന്ന ആ പണത്തിന് തക്കതായിട്ടുള്ള മൂല്യം ആ വീടിനുണ്ടാവുകയുള്ളൂ, ആ കെട്ടിടത്തിന് ആ നിർമ്മിതിക്കുണ്ടാവുകയുള്ളൂ. പക്ഷേ ഈ കാലത്ത് നമ്മൾ കാണുന്ന ഒരു സെനേറിയോ, നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ്, ഒരു 10 വർഷം പോലും പുതുതായിട്ട് പണിയുന്ന ഒരു വീടിന് ആയുസ് കാണാൻ സാധിക്കുന്നില്ല എന്ന് ഞങ്ങളെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. നിർമ്മാണ മേഖലയിലെ ചില തികച്ചും ആശാസ്യമല്ലാത്ത ചില പ്രവണതകളുടെ ഫലമായിട്ടാണ് ഇതുണ്ടാകുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും നല്ല മെറ്റീരിയൽ, ക്വാളിറ്റി മെറ്റീരിയൽസ് നിർമ്മാണ മേഖലയിൽ ഉപയോഗിക്കാൻ സാധ്യമല്ലാത്ത രീതിയിലുള്ള ചില പ്രവണതകൾ നമുക്കുണ്ട്. രണ്ടാമതായിട്ട് നമ്മുടെ എന്താ പറയുന്നത്, നിർമ്മാണ മേഖലയിലെ തികച്ചും അശാസ്ത്രീയമായിട്ടുള്ള, തികച്ചും സൃഷ്ടിപരമല്ലാത്ത രീതിയിലുള്ള കോമ്പറ്റീഷൻ ഇതിനൊരു കാരണമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഏതായാലും ശരി, ഇതിനെയൊക്കെ നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആയിക്കൊള്ളട്ടെ, ബിൽഡിങ്ങിൻ്റെ സാധാരണ ഇതിലുള്ള റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു പ്രവർത്തനങ്ങളായിക്കൊള്ളട്ടെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിർമ്മാണ കരാറുകാർ, ചെറുകിട നിർമ്മാണം, നമ്മുടെ ഭവന നിർമ്മാണ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചെറുകിട നിർമ്മാണ കരാറുകാരെ അവയർനെസ് കൊടുക്കുക, അതിൻ്റെ നല്ല മെറ്റീരിയൽസിനെക്കുറിച്ചും നല്ല പ്രാക്ടീസിനെക്കുറിച്ചും അതുപോലെ തന്നെ നല്ല പ്രവർത്തന ശൈലികളെക്കുറിച്ചുമൊക്കെയുള്ള ഒരു അവയർനെസ് നമ്മുടെ കരാറുകാർക്ക് കൊടുക്കാൻ സാധിച്ചാൽ തന്നെ നിർമ്മാണ മേഖലയിൽ തികച്ചും അശാസ്ത്രീയമായിട്ടുള്ള പ്രവണതകളെ നമുക്ക് ചെറുക്കാനും അവയിൽ നിന്നെല്ലാം നമ്മുടെ നിർമ്മിതികളെയും നമ്മുടെ സാധാരണക്കാരൻ്റെ മുടക്കുന്ന പണത്തിന് തുല്യമായിട്ടുള്ള മൂല്യം ലഭിക്കുന്ന രീതിയിൽ കെട്ടിട നിർമ്മാണത്തെ ക്രമീകരിക്കാനും ഒക്കെ സാധിക്കുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പോൾ ആപ്കാഡ് എന്ന സംഘടന കൊണ്ട് സാധാരണക്കാർക്കുള്ള പ്രയോജനങ്ങളെ പറ്റി മഞ്ജു സാർ ഇപ്പോൾ പറഞ്ഞു. ശരി. അതുപോലെ നമുക്ക് പ്രൈവറ്റ് കോൺട്രാക്ടേഴ്സിന് ഈ സംഘടന കൊണ്ട് എന്താണ് പ്രയോജനം? തീർച്ചയായിട്ടും വളരെ ഒരു നല്ലൊരു ചോദ്യമായിരുന്നു. നിലവിൽ കരാറുകാർക്ക് വ്യക്തമായ ഒരു കരാർ ഉടമ്പടി ഉണ്ടോ എന്ന് തന്നെ നമുക്ക് ഈ കാലഘട്ടത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ വ്യക്തമായ ഒരു കരാർ ഉടമ്പടി ഉണ്ടെങ്കിൽ, അതായത് A to Z, അതിൻ്റെ പേയ്മെൻറ്റ് ഷെഡ്യൂൾ മുതൽ ഏതൊക്കെ മെറ്റീരിയൽ ഉപയോഗിക്കുന്നു, അതുപോലെ ഈ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ബ്രാൻഡ് നെയിം, ഇവയെ കാണിച്ചുകൊണ്ട് വ്യക്തമായൊരു കരാർ ഉടമ്പടിയോടുകൂടി മുന്നോട്ട് പോയാൽ ക്ലൈൻറ്റ് അതുപോലെ തന്നെ കരാറുകാർ രണ്ടു പേർക്കും ഒരു പരസ്പര ധാരണയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. പേയ്മെൻറ്റ് ഇഷ്യൂ ആണ് പ്രധാനമായിട്ടും കരാറുകാരെ അലട്ടുന്ന ഒരു കാര്യം. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള കരാറിൽ കൂടി മാറ്റിയെടുക്കാൻ സാധിക്കും. പിന്നെ രണ്ടാമതായി പറയുകയാണെങ്കിൽ അനിയന്ത്രിതമായ മെറ്റീരിയലിൻ്റെ വില വർധനവ്. ഈ വില വർധനവ് കരാറുകാർക്ക് ഒരു ഏറ്റവും വലിയൊരു തിരിച്ചടി നേരിടുന്ന ഒരു കാലഘട്ടമാണിത്.
തീർച്ചയായിട്ടും ഈ കരാർ ഉടമ്പടിയിൽ അത് ചേർക്കുക. അതുപോലെ തന്നെ അപ്കാർഡിൻ്റെ സാന്നിധ്യം കേരളം മുഴുവൻ വളയുമ്പോൾ ഇങ്ങനെയുള്ള പ്രവണതയ്ക്കെതിരെ ശക്തമായി പ്രതികരിക്കാനും വില കുറച്ച് കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി താലൂക്കിൽ ട്രഷററായിട്ടുള്ള ഹഫീസിനോടാണ്. നമുക്ക് നിലവിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതിൻ്റെ പ്രവർത്തനമുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ പരിപാടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? നിലവിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള പ്രവർത്തനം ശക്തമായി നടക്കുന്നുണ്ട്. അതുകൂടാതെ മറ്റ് ജില്ലകളിലേക്കുള്ള പ്രവർത്തനങ്ങളും ശക്തമായി തന്നെ നടന്നു വരികയാണ്. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ആപ്കാർഡ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സംഘടനയായി മാറുമെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല. ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളായ കരാറുകാർക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും, ഇതിനകത്ത് അംഗത്വം എടുക്കാൻ, ഈ ആപ്കാർഡ് എന്ന സംഘടനയിൽ അംഗത്വം എടുക്കാൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് അതിൻ്റെ മാനദണ്ഡം? അതിനെപ്പറ്റി നമുക്ക് ജ്യോതിഷ് സാറിനോട് ചോദിക്കാം, എന്താണ് അതിൻ്റെ മാനദണ്ഡം? അപ്കാർഡ് എന്ന് പറയുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ചെറുകിട കോൺട്രാക്ടർമാരുടെ സ്വകാര്യ കെട്ടിട നിർമ്മാണം ചെയ്യുന്ന കോൺട്രാക്ടർമാരുടെ ഒരു സംഘടനയാണ്. ഇതിൽ അംഗത്വം എടുക്കുവാൻ വേണ്ടിയിട്ട് വേണ്ടത് ഒന്നുകിൽ നമുക്ക് സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സമർപ്പിക്കുകയും ആപ്ലിക്കേഷനോടൊപ്പം നിങ്ങളുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റായിട്ട് തരും, ഫീസ് അടച്ച് അത് ഡയറക്റ്റ് വേണമെങ്കിൽ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് സമർപ്പിക്കാം. കൂടാതെ അതാത് ജില്ല, ഏതൊക്കെ ജില്ലകളിലാണോ ഇതിനിപ്പോൾ പ്രവർത്തനങ്ങളുള്ളത്, അതാത് ജില്ലയിലുള്ള ജില്ലാ കമ്മിറ്റികളെ സമീപിച്ചാൽ അവർ ത്രൂവും നിങ്ങൾക്ക് മെമ്പർഷിപ്പുകൾ എടുക്കാവുന്നതാണ്. ഇനി വേണ്ട മാനദണ്ഡങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കൊരേ ഒരു മാനദണ്ഡമുള്ളൂ, കേരളത്തിലിപ്പോൾ സ്വകാര്യ കെട്ടിട നിർമ്മാണ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആർക്കും നമ്മുടെ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. സംഘടനകൾക്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കോ വ്യക്തികൾക്കോ സ്വകാര്യ കെട്ടിട നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആർക്കും തന്നെ ഇതിൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. നമ്മുടെ ഈ സംഘടനയുടെ ഭാവി പരിപാടികൾ കൂടുതൽ ഊർജ്ജസ്വലപ്പെടുത്തുന്നതിന് വേണ്ടിയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും 2022 ഓഗസ്റ്റ് മാസം 2nd കൊല്ലം ബീച്ച് റിസോർട്ടിൽ വെച്ച് നമ്മളൊരു മെഗാ ഈവൻ്റ് പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. പ്രസ്തുത പരിപാടികൾ ക്രോഡീകരിക്കുന്നതിനും അതിനുള്ള വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അണിയറയിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്വകാര്യ കെട്ടിട നിർമ്മാണ കരാറുകാരായിട്ടുള്ള എല്ലാ വ്യക്തികളെയും സംഘടനയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ആപ്കാർഡ്.